السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. عين الهدى بشرح قطر الندى അതിൻ്റെ 36-ാമത്തെ ക്ലാസ്. അൽ മൗസൂലു, മഅരിഫൻ്റെ 6 ഇനങ്ങൾ. അതിലെ 3 ഇനങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. ളമീർ, അലം, അതേപോലെ ഇഷാറത്തിൻ്റെ ഇസ്മ്. ഇനി 4-ാമത്തേത് മൗസൂലയാണ്. ثم النوع الرابع من المعارف الموصول الاسمي وهو ما افتقر الى صلة وعائد ابدا، وهو قسمان: نص ومشترك. فمن النص الذي للمفرد المذكر والتي للمفرد المؤنث، واللذان للمثنى المذكر واللتان للمثنى المؤنث. ويعرب هذان اللفظان خاصة بالألف رفعا وبالياء جرا ونسبا، ولجمع المذكر لفظان أحدهما الذين، ويستعمل هذا بالياء مطلقا أي رفعا ونسبا وجرا. وهذيل وأقيل يقولون الذون بالواو رفعا كقوله: نحن الذون صبحوا الصباح يوم النخيل غارة ملحاها. والثاني الأولى بالقصر والمد، ولجمع المؤنث لفظان أيضا اللائي واللاتي، ولك فيهما إثبات الياء وتركها. وأما المشترك فهو ما يأتي بمعنى الجميع أي المفرد والمثنى والمجموع مذكرا كان أو مؤنثا، وذلك 6 ألفاظ: أحدها من، نحو عرفت من قام ومن قامت ومن قاما ومن قامتا ومن قاموا ومن قمنا. وثانيهما ما، كما تقول لمن قال اشتريت حمارا أو أتانا أو حمارين أو أتانين أو حمرا أو أتنا. أعجبني ما اشتريته وما اشتريتها وما اشتريتهما وما اشتريتهم وما اشتريتهن. وكذا تقول في البواقي. وثالثها أي، نحو ثم لننزعن من كل شيعة من كل شيئة أيهم أشد، أي الذي هو أشد. ورابعها ال، ولكنها إنما تكون موصولة إذا دخلت في وصف صريح أي خالص للوصفية لغير تفضيل، وذلك 3: اسم الفاعل كالضارب، واسم المفعول نهو المضروب، والصفة المشبهة كالحسن، فإن دخلت على اسم جامد كالرجل أو على وصف يشبعه كالصاحب أو على وصف التفضيل كالأفضل والعالم فهي حرف تعريف. وخامسها ذو، وإنما تكون موصولة في لغة طي خاصة دون غيرهم كقوله: فإن الماء ماء أبي وجدي وبئري ذو حفرت وذو تويت، أي التي حفرتها والتي تويتها. وسادسها ذا، وإنما تكون موصولة بشرط كونها بعد ما أو من الاستفهاميتين كقوله تعالى: من ذا الذي ربكم، وقول الشاعر: وقصيدة تأتي الملوك غريبة قد قلتها ليقال من ذا قالها، أي ما الذي أنزل ربكم ومن ذا الذي قالها. ولا يلزم الكوفيون هذا الشرط احتجاجا بقوله: عدس ما لعباد عليك إمارة
نجوتي وهذا تحملين طليق أي والذي تحملينه طليق ولا حجة فيه لجواز أن يكون ذا للإشارة وهو مبتدأ خبره طليق وتحملين جملة حالية. ثم النوع الرابع من المعارف معرفുകള കൂട്ടത്തിൽ നിന്ന് നാലാമത്തെ ഇനം അത് അൽ മൗസൂലു മൗസൂലയാണ് അൽ ഇസ്മിയു ഇസ്മിയായ മൗസൂല അപ്പോൾ മൗസൂലാൻ്റെ ഇസ്മ് മൗസൂലാൻ്റെ ചില ഹർഫുകളുണ്ട് അന്ന പോലെ അതല്ല ഇവിടെ ഉദ്ദേശം അപ്പോൾ ഇസ്മിയായ മൗസൂല മാരിഫയിൽ പെട്ടതാണ് വഹുവ എന്താണ് ഈ ഇസ്മിയായ മൗസൂല എന്ന് പറഞ്ഞാൽ മഫ്തഖറ ഇല സിലത്തിം വ ആഇദിൻ അബദ അത് മാ ഒരു ഇസ്മാണ് ഇഫ്തഖറ അത് ആവശ്യമായിരിക്കുന്നു ഇല സിലത്തിൻ അതിലേക്കൊരു സില വേണം അതേപോലെ തന്നെ വ ആഇദിൻ സില മൗസൂലയിൽ നിന്ന് സിലയിലേക്ക് മടങ്ങുന്ന ഒരു ലമീറും വേണം അബദൻ എപ്പോഴും അങ്ങനെയുള്ള ഒരു ഇസ്മാണ് മൗസൂല വഹുവ ഖിസ്മാനി ഈ മൗസൂല രണ്ട് ഇനമുണ്ട് നസ്സും വ മുഷ്തറക്കുൻ ഒന്ന് നസ് നസ് എന്ന് പറഞ്ഞാൽ അത് മുദക്കർണിക്ക് ഉണ്ടായാൽ അത് മുദക്കർണിക്ക് മാത്രം മോന്നസ്നിക്ക് എന്ന് പറഞ്ഞ വാചകമുണ്ടായാൽ അത് മോന്നസ്നിക്ക് മാത്രം തസ്നിയക്ക് എന്ന് പറഞ്ഞാൽ തസ്നിയക്ക് മാത്രം ജമ്മിനിക്ക് എന്ന് പറഞ്ഞാൽ ജമ്മിനിക്ക് മാത്രം ഇതിനിക്ക് നസ് എന്ന് പറയും ഓ മുഷ്തറക്കുൻ മറ്റൊന്ന് മുഷ്തറക്കാണ് മുഷ്തറക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരേ ലഫ് തന്നെയാണ് പക്ഷേ വ്യത്യസ്ത മാനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ടത് നസ്സാകുമ്പോൾ ഒരേ മാനയ്ക്ക് വേണ്ടി വെക്കപ്പെട്ടത് മുഷ്തറക്കാകുമ്പോൾ പല മാനക്കും വരും ചിലപ്പം ജമ്മന് ഒന്ന് അതിനെ ഉപയോഗിക്കും തസ്നിയക്കും ഉപയോഗിക്കും മോന്നസ്നിക്കും ഉപയോഗിക്കും അതേപോലെ മുദക്കർണിക്കും ഉപയോഗിക്കും ഇങ്ങനെ രണ്ട് കിസ്മുണ്ട് ഫൊമിനൻ നസ്സി എന്നാൽ നസ്സിൽ പെട്ടതാണ് അല്ലതി അല്ലതി എന്നുള്ളത് ലിൽ മുഫ്രദിൽ മുദക്കരി ഇത് മുദക്കറായ മുഫ്രദിനിക്ക് മാത്രമേ ഈ അല്ലതിനെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഒല്ലത്തി അതേപോലെ അല്ലത്തി എന്നുള്ളത് ലിൽ മുഫ്രദിൽ മുഅന്നസി മുഅന്നസായ മുഫ്രദിനിക്കാണ് അതേപോലെ വല്ലദാനി വല്ലദാനി എന്നുള്ളത് ലിൽ മുസന്നൽ മുദക്കരി മുദക്കറായ തസ്നിയക്കാണ് വല്ലത്താനി ലിൽ മുസന്നൽ മുഅന്നസി മുഅന്നസായ തസ്നിയക്കാണ് എന്നാൽ വയ്യുഅറബു ഹാദാനിൽ ലഫ്ളാനി എല്ലായിടത്തും മൗസൂല വന്നാൽ മൗസൂല മബ്നി മഹല്ലിൽ റഫ് മൗസൂല മബ്നി മഹല്ലിൽ ജറ് മൗസൂല മബ്നി മഹല്ലിൽ നസ്ബ് എന്നാണ് അതായത് അത് മൗസൂലകളെല്ലാം എന്തായിരിക്കും മബ്നി ആയിരിക്കും എന്നാൽ രണ്ട് ലഫ്ള് ഒഴികെ അതാ വയ്യുഅറബു ഹാദാനിൽ ലഫ്ളാനി ഈ രണ്ട് ലഫ്ള് അല്ലദാനി അല്ലത്താനി എന്ന് പറയുന്ന രണ്ട് ലഫ്ളിനെ ഇറാബ് ചെയ്യപ്പെടും ഖാസ്സത്തൻ പ്രത്യേകമായിട്ട് എന്തുകൊണ്ട് ബിൽ അലിഫി അലിഫ് കൊണ്ട് ഇറാബ് ചെയ്യപ്പെടും റഫ് ആൻ റഫിൻ്റെ അവസരത്തിൽ തസ്നിയനെ പോലെ ജറം വന ഒബിൽ യായി ജറം വനസ്ബ യാ കൊണ്ട് ഇറാബ് ചെയ്യപ്പെടും ജറിൻ്റെ അവസരത്തിലും നസ്ബിൻ്റെ അവസരത്തിലും ഇതാണ് പറഞ്ഞത് അപ്പോൾ ജറിൻ്റെയും നസ്ബിൻ്റെ അവസരത്തിൽ യാവ് കൊണ്ടും അതേപോലെ തന്നെ റഫിൻ്റെ അവസരത്തിൽ അലിഫ് കൊണ്ടും എന്താക്കും ഇറാബ് ചെയ്യപ്പെടും ഇനി ഒലി ജംഇൽ മുദക്കരി ജംഇ മുദക്കർനിക്ക് മുദക്കറായ രണ്ടിൽ കൂടുതലുള്ളതായ ഒന്നിനിക്ക് ലഫ്ളാനി രണ്ട് ലഫ്ളുണ്ട് അഹദുഹുമ അതിൽ രണ്ടിൽ നിന്ന് ഒന്ന് അല്ലദീന അല്ലദീന എന്ന ലഫ്ളാണ് ഒയുസ്താമലു ഹാദ ബിൽ യായി മുത്തുലക്കൻ ഈ അല്ലദീന എന്നതിനെ അല്ലദീന അതാൻ്റെ ശേഷം ഈ യാ ഉണ്ടല്ലോ ആ യാ കൊണ്ടാണ് അതിനെ ഉപയോഗിക്കപ്പെടാറുള്ളത് മുത്തലക്കൻ നിരുപാധികം നിരുപാധികം എന്ന് പറഞ്ഞാൽ ഐ റഫ് അം വനസ്ബം വജറ റഫിൻ്റെ അവസരത്തിലായാലും നസ്ബിൻ്റെ അവസരത്തിലായാലും ജറിൻ്റെ അവസരത്തിലായാലും ഏതവസരത്തിലും അത് യാ കൊണ്ട് തന്നെയാണ് വരാറുള്ളത് അത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം വ ഹുസൈലും വ ഉഖൈലും ഈ രണ്ട് കൂട്ടർ നഹ്വീങ്ങളിൽപ്പെട്ട പ്രശസ്തരായ രണ്ട് കൂട്ടരാണ് ഹുസൈൽ കൂട്ടരും ഉഖൈൽ കൂട്ടരും അവർ യഖൂലൂന അവർ പറയുന്നു അല്ലദൂന ബിൽ വാവി റഫൻ അല്ലദൂന എന്ന് അവർ പറയുന്നു എങ്ങനെ ബിൽവാവി വാവ് കൊണ്ട് പറയുന്നു എപ്പോൾ റഫിൻ്റെ അവസരത്തിൽ റഫിൻ്റെ അവസരത്തിൽ അവർ എങ്ങനെയാണ് പറയുന്നത് അല്ലദൂന എന്നാണ് അതേപോലെ ജറിന് നസ്മിൻ്റെ അവസരത്തിൽ വല്ലദീന എന്ന് തന്നെ അവർ പറയും നസ് റഫിൻ്റെ അവസരത്തിൽ മാത്രം അവരെന്താക്കും അതിനെ മാറ്റം വരുത്തുന്നുണ്ട് അവരെ അതിനിക്ക് തെളിവുമുണ്ടതാ കക്കൗലിഹി ഒരു ഷായറിൻ്റെ വാക്ക്
نحن الذين صبحوا الصباح يوم النخيل غارة ملحاها نحن ഞങ്ങള് الذين എങ്ങനെയുള്ളവരാണ് നമ്മൾ ഒരു വിഭാഗക്കാരാണ് എങ്ങനെയുള്ള വിഭാഗക്കാരാണ് സബ്ബഹു അവർ പ്രവേശിച്ചിരിക്കുന്നു സബാഹൻ അസ്സബാഹ പ്രഭാതത്തിൽ പ്രഭാതത്തിൽ പ്രവേശിച്ച ഒരു കൂട്ടരാണ് യൗമൻ നുഖൈലി എപ്പോൾ നുഖൈലി യുദ്ധത്തിൻ്റെ ദിവസത്തിൽ ഗാറത്തൻ യുദ്ധം ചെയ്യുന്നവരായി മിൽഹാഹ ശക്തിയായ അപ്പോൾ അവർ തന്നെ ശക്തിയായ യുദ്ധം ചെയ്യുന്നവരായ നിലയിൽ നുഹൈലിൻ്റെ ദിവസം അവരെന്താക്കി പ്രവാരത്തിൽ പ്രവേശിച്ചു. ഇവിടെ നഹ്നു എന്ന മുബുത്താൻ്റെ ഖബറാണ് അല്ലദൂന. അപ്പോൾ റഫിൻ്റെ അവസരമായതുകൊണ്ട് അവിടെ എന്താക്കി മൗസൂല ആയാലും വാവ് കൊണ്ടാണ് ഇവിടെ റഫ്. അപ്പോൾ ഉദയിൽ ഒക്കയിൽ ഗോത്രക്കാർ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി വസ്താനി രണ്ടാമത്തത്, ഇത് ഈ വസ്താനി എവിടത്തേക്കാണ്? വലി ജംഇൽ മുദക്കരി ലഫ്ളാനി, ജമ്മു മുദക്കറിനിക്ക് രണ്ട് ലഫ്ളുണ്ട്. ഒന്ന് അല്ലദീനയാണ്. ഇനി രണ്ടാമത്തത് അൽ ഉല, ഉല എന്നതാണ്, അൽ ഉല എന്നതാണ്. അപ്പോൾ നേരത്തെ ഇഷാറത്തിൻ്റെ ഇസ്മിൽ ഊല വന്നിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം വരും. അവിടെ കേവലം ഉലയാണ്, അലിഫ്ലാമില്ല, ഇവിടെ അൽ ഉലയാണ്. ബിൽ കസ്രി, ഉല എന്ന് പറയാം കസറ് കൊണ്ട് മദ്ദില്ലാതെ. വൽ മദ്ദി, മദ് കൊണ്ട് ഉല ഇ അൽ ഉല ഇ എന്നും പറയാം. അതാണ് രണ്ടാമത്തെ ലഫ്. ഇനി ഒലി ജംഇൽ മുഅന്നസി, ജംഉ മുഅന്നസ് മുദക്കറിനിക്കാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഇനി ജംഉ മുഅന്നസിനിക്കോ ലഫ്ളാനി അയ്ലൻ, ജംഉ മുദക്കറിനിക്ക് രണ്ട് ലഫ്ളുള്ളത് പോലെ തന്നെ വീണ്ടും ജംഉ മുഅന്നസിനിക്കും രണ്ട് ലഫ്ളുണ്ട്. അതേതാണ്? അല്ലായി വല്ലാത്തി, അല്ലായി എന്നുള്ളതും വല്ലാത്തി എന്നുള്ളതുമാണ്. വലക്ക, നിനക്ക് ജായിദാണ് ഫീഹിമ, ഈ അല്ലാ ഈ അല്ലാത്തി എന്ന രണ്ടിലും. ഇസ്ബാത്തുൽ യാ ഇ, യായിനെ വെച്ചുകൊണ്ട് ലാ ഈ എന്ന് നീട്ടിപ്പറയാം. വ തർക്കുഹ, അതേപോലെ തന്നെ വാവിനെ യായിനെ ഒഴിവാക്കി അല്ലാ ഇ വല്ലാത്തി യായിനെ ഒഴിവാക്കി നീട്ടാതെയും പറയാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നസ്സാണ്. നസ്സായ, അതായത് ഇന്നതിനിക്ക് മാത്രം അത് പ്രത്യേകമായതാണ്, അതുകൊണ്ടാണ് ഇവിടെ വിശദമായിട്ട് പറഞ്ഞത്. ഇനി പറയുന്നത് മുഷ്തറക്കാണ്, അത് ചിലപ്പോൾ എല്ലാത്തിനേക്കും വരും. അതാ ഫഹുവ മായത്തി ബിമാനൽ, ഫഹുവ അത് മായത്തി ശേഷം വരുന്നതാണ്. ബിമാനൽ ജമീഇ, മുഷ്തറക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനേക്കും. അയ്യൽ മുഫ്രദി വൽ മുസന്ന വൽ മജ്മൂഇ, മുഫ്രദിനിക്കും തസ്നിയക്കും ജംഇനിക്കും എല്ലാം ഒന്നുതന്നെ. മുദക്കറൻ കാനാവും മോന്നസ്, അത് മുദക്കറാകട്ടെ മോന്നസാകട്ടെ എല്ലാത്തിനേക്കും ഒരേ വാചകം ഉപയോഗിക്കും. വദാലിക സിത്തത്തു അൽഫാലിൻ, അത് ആറ് ലഫ്ളുകളുണ്ട്. അഹദുഹ, അതിൽ നിന്ന് ഒന്ന് മൻ, മൻ എന്നതാണ്. നഹു അറഫ്തു മൻ കാമ, നിന്ന ഒരാളെ ഞാൻ അറിഞ്ഞു. വമം കാമത്ത്, നിന്ന ഒരുത്തിയെ ഞാൻ അറിഞ്ഞു. വമം കാമാ, നിന്ന രണ്ടാളെ ഞാൻ അറിഞ്ഞു. വമം കാമത്ത, നിന്ന രണ്ട് സ്ത്രീകളെ ഞാൻ അറിഞ്ഞു. ഒമം കാമു, നിന്ന പല ആൾക്കാരെ ഞാൻ അറിഞ്ഞു. ഒമം കുംന, നിന്ന പല സ്ത്രീകളെ ഞാൻ അറിഞ്ഞു. ഇവിടെ മുദക്കറിനിക്കും മുഅന്നസിനിക്കും മുഫ്രദിനിക്കും തസ്നിയക്കും ജംഉ ഒക്കെ ഒരേ വാചകമാണ് മന്ന എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കും ഈ മന്ന എന്നുള്ളത്, അത് കൂടുതൽ ഉപയോഗിക്കൽ ആക്കിലിനിക്കാണ്. വസാനിഹിമ, സിത്തത്ത് അൽഫാദുണ്ടല്ലോ, ഇനി രണ്ടാമത്തെ അൽഫാദ് മാ, മായാണ്. കമാ തക്കൂലു, നീ പറയും പോലെ. ലിമൻ കാല, നിന്നോട് പറഞ്ഞ ഒരാളോട്. എന്താണ് നിന്നോട് അയാൾ പറഞ്ഞത്? ഇഷ്തറൈത്തു ഹിമാറൻ, ഞാൻ എന്താക്കി, ഞാൻ ഒരു കഴുതയെ വാങ്ങി. ഔ അതാനൻ, അല്ലെങ്കിൽ ഒരു പെണ്ണ് കഴുതയെ വാങ്ങി. ഔ ഹിമാറൈനി, അല്ലെങ്കിൽ ഞാൻ രണ്ട് കഴുതയെ വാങ്ങി. ഔ അതാനൈനി, അല്ലെങ്കിൽ രണ്ട് പെണ്ണ് കഴുതയെ ഞാൻ വാങ്ങി. ഔ ഹുമുറൻ, അല്ലെങ്കിൽ പല കഴുതയെ വാങ്ങി. ഔ ഉത്തുനൻ, അല്ലെങ്കിൽ പല പെണ്ണ് കഴുതയെ ഞാൻ വാങ്ങി എന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ നീ അവനോട് എന്ത് പറഞ്ഞു? അജബനി മഷ്തറൈത്തഹു, നീ വാങ്ങിയവന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടോ. ഒമഷ്തറൈത്തഹ, അല്ലെങ്കിൽ നീ വാങ്ങിയ ആ താന് പെൺകഴുത, അത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒമഷ്തറൈത്തുഹുമ, നീ വാങ്ങിയ രണ്ട് കഴുത എന്നെ അത്ഭുതപ്പെടുത്തി. ഒമഷ്തറൈത്തഹും,
അല്ലെങ്കിൽ നീ വാങ്ങിയ പലേ കഴുത എന്താക്കി എന്നെ അത്ഭുതപ്പെടുത്തി ഒമസ്ത റൈത്ത ഉന്ന അല്ലെങ്കിൽ നീ വാങ്ങിയ പലേ പെൺകഴുത എന്നെ എന്താക്കി അത്ഭുതപ്പെടുത്തി അപ്പോൾ ഇവിടെ ഈ മാ എന്നുള്ളത് കൂടുതലും വരുന്നത് ഗൈറാക്കിലിനിക്കാണ് അപ്പോൾ ഇവിടെ എന്താക്കി ഒന്നിനിക്കും രണ്ടിനിക്കും അതേപോലെ ജമ്മിനിക്കും മോന്നസിനിക്കും മുതക്കറിനിക്കും ഒക്കെ ഒന്ന് തന്നെയാണ് ഉപയോഗിച്ചത് മാ എന്നതാണ് അപ്പോൾ അതേപോലെ മന്ന് മാ ഇത് എന്താണ് രണ്ടും എന്താണ് മുഷ്തറക്കായ മൗസൂലിൻ്റെ ഇസ്മാണ് എല്ലാത്തിനും വരും വകദ തഖൂലു ഫിൽ ബവാഖി ബാക്കിയുള്ളതിൽ നീ ഇങ്ങനെ തന്നെ പറയും ഇനി എത്ര പറയുകയാണെങ്കിലും അങ്ങനെ തന്നെ നീ പറയും വ സാലിസുഹ ഇനി മൂന്നാമത്തത് അയ്യു അയ്യു എന്ന ലഫ്ളാണ് നഹവു ഈ മന്നെന്നുള്ളത് ആക്കിലിനിക്ക് വരും അതേപോലെ തന്നെ മാ എന്നുള്ളത് കൂടുതലും എന്തിലേക്കാണ് ഗൈറാക്കിലിനിക്കാണ് ഇനി അയ്യു എന്നുള്ളത് ആക്കിലിനിക്കും ഗൈറാക്കിലിനിക്കും ഒക്കെ വരും നൗ സുമ്മ ലനൻസി അന്ന മിൻകുല്ലി ഷിയത്തിൻ അയ്യുഹും അഷദ്ദു ഇവിടെ അയ്യു എന്ന് പറഞ്ഞു ഐ അല്ലദി ഹുവ അഷദ്ദു എന്നതാണ് ഇവിടെ അർത്ഥം അപ്പോൾ ഇവിടെ എന്താക്കി അയ്യുവിനെ ഉപയോഗിച്ചു അപ്പോൾ അയ്യു എല്ലാത്തിനും വരും എന്നതാണ് ഇവിടെ ഒരേ ഉദാഹരണം കൊടുത്തിട്ടുള്ളൂ ഒറാബിയുഹ ഇനി നാലാമത്തത് അൽ അലിഫ്ലാമാണ് അല്ലാണ് വലാക്കിന്നഹ എങ്കിലും ഈ അലിഫ്ലാം ഇന്നമാ തക്കൂനോ ആ അലിഫ്ലാം ആകുന്നത് മൗസൂലത്തൻ മൗസൂലയാകുന്നത് എപ്പോഴാണ് ഇദാ ദഖലത്ത് ഫീ വസ്ഫിൻ സ്വരീഹിൻ സ്വരീഹായ ഒരു ലഫ് വസ്ഫിൽ പ്രവേശിച്ചാൽ മാത്രം ഐ ഖാലിസില്ലിൽ വസ്ഫിയത്തി വസ്ഫിയത്തിനിക്ക് വസ്ഫാകാൻ തനിച്ച എല്ലാത്തിനും പറ്റൂല വസ്വാകാൻ തനിച്ചതിലേക്ക് മാത്രം അതിൽ കടന്നാൽ മാത്രം അതും തന്നെ ലിഗൈരി തഫ്ലീലിൻ അഫ്ദൽ തഫ്ലീലിൻ്റെ സീഗ ആവാനും പാടില്ല അങ്ങനെയുള്ള ഒന്നിൽ കടന്നാൽ മാത്രമേ അതിനെ മൗസൂലിയായിട്ട് കണക്ക് കൂട്ടുകയുള്ളൂ ഉദാരിക്ക് അത് സലാസത്തുൻ ഈ വസ് സരിഹായ വസ്ഫ ഏതാണ് മൂന്നിനമാണ് ഇസ്മുൽ ഫൈൽ ഒന്ന് ഇസ്മു ഫൈൽ കല്ലാരിബി ലാരിബ് അടിക്കുന്ന ഒരാൾ ലാരിബ് എന്നതിനെ ഇസ്മായിട്ട് ഒരാളെ പേരായിട്ട് ഉപയോഗിച്ചാൽ അത് പറ്റൂല അത് വസ്ഫല്ലല്ലോ അപ്പോൾ ഖാലിസായ വസ്ഫായിരിക്കണം അള്ളാരിബ് എന്ന് പറഞ്ഞാൽ അടിച്ച ഒരാൾ അല്ലെങ്കിൽ അടിക്കുന്ന ഒരാൾ വസ്മുൽ മഫ്ഊലി അല്ലെങ്കിൽ ഇസ്മ മഫ്ഊല് നൗ അൽ മളുറൂബ് മളുറൂബ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലുരിബ അടിക്കപ്പെട്ട ഒരാൾ വസിഫത്തുൽ മുഷബ്ബഹ അതേപോലെ സിഫത്ത് മുഷബ്ബഹ ഇതാണ് മൂന്നാമത്തത് കൽഹസനി ഭംഗിയായ ഒരാൾ ഇനി ഫഇൻ ദഖലത്ത് അലസ്മിൻ ജാമിദിൻ ഇനി ജാമിദായ ഒരു ഇസ്മിൽ ഈ അലിഫ്ലാം കടന്നാൽ ജാമിദായ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്തല്ല വസ്ഫല്ലത് സറഫാകാത്ത ഒരു ഇസ്മ ഇതുപോലെ ദക്കർ റജുൽ റജുൽ പോലെ ഔ അല വസ്ഫിൻ അല്ലെങ്കിൽ ഒരു വസ്ഫ് തന്നെയാണ് യുഷ്ബിഹു അത് ജാമിദായ ഇസ്മിനോട് സാദൃശ്യമാകുന്നു ഇതുപോലെ കസ്സാഹിബ് കൂട്ടുകാരൻ എന്ന് പറയും പോലെ ഔ അല വസ്ഫി തഫ്ലീലി അല്ലെങ്കിൽ അഫ്ദൽ തഫ്ലീലിൻ്റെ സീഗയിൽ അത് പ്രവേശിക്കുന്നു ഇതുപോലെ കൽ അഫ്ദലി വൽ ആലമി എന്ന് പറയും പോലെ എന്നാൽ അത് അങ്ങനെ പ്രവേശിച്ചാൽ അത് മൗസൂലിയല്ല മറിച്ച് ഫൊയ്യ അറുഫ് തൈരീഫിൻ അത് തൈരീഫിൻ്റെ അറുഫാണ് മാരിഫിൻ്റെ അലിഫ്ലാമാണത് അല്ലാതെ മൗസൂലിൻ്റെ അലിഫ്ലാം എന്ന് തന്നെ പറയാൻ പറ്റൂല മൗസൂലിൻ്റെ അലിഫ്ലാം ആണെങ്കിൽ ഒന്നിരിക്കലോ ഇസ്മ ഫായിൽ തനിച്ച ഇസ്മ ഫായിലായിരിക്കണം അല്ലെങ്കിൽ തനിച്ച ഇസ്മ മഫൂലായിരിക്കണം അല്ലെങ്കിൽ സിഫത്ത് മുഷബ്ബ ആയിരിക്കണം ഓ ഖാമിസുഹ ഇനി അഞ്ചാമത്തത് ദു ദു എന്നതാണ് വൈനമാത്തക്കൂറു മൗസൂലത്തൻ ഈ ദു എന്നുള്ളത് മൗസൂലയാകുന്നത് ഫീ ലുഗത്തി തൊയ്യിൻ തൊയ്യി ഗോത്രക്കാരടുക്കല മാത്രമാണ് ഖാസത്തൻ അത് തൊയ്യി ഗോത്രക്കാർ മാത്രമേ ദു എന്നതിനെ മൗസൂല എന്ന് പറയുന്നുള്ളൂ ദൂന ഗൈരിഹിം അവരല്ലാത്ത ആരും പറയുന്നില്ല കക്കൗലിഹി ഷായിറിൻ്റെ വാക്ക് ഫൈനൽ മാ അമാ ഉ അബി വ ജദ്ദി വബീരിദു ഹഫർത്തു വദൂത വൈത്തു ഫൈനൽ മാ തീർച്ചയായും ഈ തർക്കത്തിലിരിക്കുന്ന വെള്ളം മാ ഉ അബി എൻ്റെ പിതാവിൻ്റെതാണ് വ ജദ്ദി എൻ്റെ വലീപ്പയുടേതുമാണ് വബീരി എൻ്റെ കിണർ ദു ഹഫർത്തു ഞാൻ കുഴിച്ച വന്നാണ് വദൂത വൈത്തു ഞാൻ പടുത്തുയർത്തിയതാണ് മതിൽ കെട്ടി പടുത്തത് ഞാനാണ് ഐ അല്ലത്തി അഫർത്തുഹ വല്ലത്തി തവൈത്തുഹ എന്നാണ് അതാ അല്ലത്തി അല്ലത്തിൻ്റെ മനകുതു വന്നല്ലോ അപ്പോൾ ഈ ദു എന്നുള്ളത് മൗസൂലിൻ്റെ ഇസ്മാണ് എന്ന് തൊയ്യ് ഗോത്രക്കാർ പറയുന്നു ഓ സാദിസുഹ ഇനി ആറാമത്തത്
ഏതാണ്? ദായാണ്. വൈനമാ തകൂനു മൗസൂലത്തൻ, ഈ ദ മൗസൂലൻ്റെ ഇസ്മാകണമെങ്കിൽ ബിഷറത്തിന് ഒരു നിബന്ധനയുണ്ട്. കൗനിഹ ആ ദ ആയിരിക്കണം ബാദ മാ ഔ മൻ, മാൻ്റെയോ മന്നിൻ്റെയോ ശേഷം അത് വരണം. എങ്ങനത്തെ മായും മന്നുമാണ്? അൽ ഇസ്തിഫ്ഹാമിയത്തൈനി, ഇസ്തിഫ്ഹാമിയായ മാ, എന്ത്, മൻ, ആര് എന്ന് ചോദിക്കാൻ വേണ്ടി വരുന്ന മാ. ഇതിൻ്റെ ശേഷം ഇതാ വന്നാൽ ഇതാ മൗസൂലയായിട്ട് കണക്കൂട്ടപ്പെടും. കൗലി തആല അല്ലാഹു തആലാന്റെ വാക്ക്, മാദാ അൻസല റബ്ബുക്കും, നിങ്ങൾക്കുള്ള റബ്ബ് ഇറക്കിയത് എന്തൊന്നാണ്? ആ ഇറക്കിയ ഒന്ന് എന്തൊന്നാണ്? അതേപോലെ വക്കൗലി ഷായിരി, ഇവിടെ ഇതാ എന്തായി, മാൻ്റെ ശേഷം വന്നു, അപ്പോൾ അതെന്തായി, ഇതാ മൗസൂലയാണ്. വക്കൗലി ഷായിരി, ഷായിറിൻ്റെ വാക്ക്, വഖസീദത്തിൻ തഅതിൽ മുലൂക ഗരീബത്തിൻ കദ് ഖുൽതുഹാ ലുഖാല മാന്താ ഖാലഹാ. വഖസീദത്തിൻ, എത്ര കവിത സമാഹാരങ്ങളാണ്. തഅതിൽ മുലൂക, രാജസദസ്സുകളിൽ അത് എത്തുന്നത്. ഗരീബത്തിൻ അല്ലെങ്കിൽ ഗരീബത്തൻ, രണ്ടും വായിക്കാം. എങ്ങനെ? അത്ഭുതകരമായി. കദ് ഖുൽതുഹ, നിശ്ചയം ആ കവിതയെ ഞാൻ പാടിയിരിക്കുന്നു. ലിയുഖാല, പറയപ്പെടാൻ വേണ്ടി. മന്ദാ ഖാല, ഇത് പാടിയത് ആരാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നു, ഇതിനെ പാടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള എത്ര എത്ര കവിതകളാണ്. ഇവിടെ എന്തായി, മന്ദ എന്ന് വന്നു, ഇസ്തിഫാമാകുന്ന മന്നിന് ശേഷം ദാ വന്നു, അപ്പോൾ അത് മൗസൂലയാണ്. ഐ മല്ലദി അൻസല റബ്ബുക്കും, നേരത്തെ പറഞ്ഞ മാദാ അൻസല റബ്ബുക്കുമിൻ്റെ അവിടെ സങ്കല്പനം മല്ലദി അൻസല റബ്ബുക്കും എന്നാണ്. അതേപോലെ തന്നെ മന്ദാ കാലഹാൻ്റെ അവിടെ സങ്കല്പനം ഒമനില്ലതി കാലഹ എന്നാണ്. അപ്പോൾ മൗസൂലയായിട്ട് വന്നു. എന്നാൽ ഈ അഭിപ്രായമാണെങ്കിലും വലാ യുൽസിമുൽ കൂഫിയൂന, കൂഫക്കാർ ലാസിമാക്കുന്നില്ല ആദ ഷർത്ത, ഈ നിബന്ധനയെ, ഈ നിബന്ധന അവർ കണക്കൂട്ടുന്നില്ല. അവർ ഈ നിബന്ധന, അങ്ങനെ ഒരു നിബന്ധന വേണ്ട എന്നാണ് അവർ പറയുന്നത്. എന്താ ഇഹ്തിജാജൻ ബി കൗലിഹി, ഒരു ഷായിറിൻ്റെ വാക്കിനെ തെളിവ് പിടിച്ചിട്ട് അവർ പറയുന്നു ഇങ്ങനെ ഒരു നിബന്ധന ആവശ്യമില്ല എന്നാണ് വാക്ക്. അദസ് മാലി അബ്ബാദിൻ അലൈകി ഇമാറത്തുൻ നജൗതി വഹാദാ തഹ്മിലീന തലീഖു. അദസ് ഓ കോവർ കഴുതേ, കോവർ കഴുതേ. മാലി അബ്ബാദിൻ, അബ്ബാദിനില്ല, അലൈക്കി നിൻ്റെ മേൽ, എന്ത്, ഇമാറത്തുൻ, യാതൊരു അധികാരവുമില്ല. നജൗത്തി, നീ രക്ഷപ്പെട്ടിരിക്കുന്നു. വഹാദ തഹ്മിലീന, നീ ചുമന്ന ഒരുത്തൻ, തലീഖുൻ, ജയിലിൽ നിന്ന് അഴിച്ചിടപ്പെട്ടവനാണ്, ജയിലിൽ നിന്ന് മോചിതനാണ് അല്ലെങ്കിൽ അഴിച്ചിടപ്പെട്ടവനാണ്. ഇവിടെ എന്തായി, അതാ വല്ലദി തഹ്മിലീനഹു തലീഖുൻ. ഇവിടെ ദാ എന്നതിന് ഈ കൂഫക്കാർ പറയുന്നത് അത് മൗസൂലയാണ്. എന്നാൽ ഷാരിഹി അതിനെ ഗണ്ണിക്കുന്നു. ഷാരി പറയുന്നു വലാ ഹുജ്ജത്ത് ഫീഹി, ഈ കൂഫക്കാർ ഇതിനെ, ഈ ആദയിലുള്ള ദാനെ മൗസൂലിൻ്റെ ഇസ്മാണ് എന്ന് പറയാൻ എന്തില്ല, മൗസൂലിൻ്റെ ഇസ്മാകണമെങ്കിൽ അവർ പറഞ്ഞല്ലോ എന്ത്, ഇസ്തിഫാമിയായ മായോ മന്നോ വേണ്ടതില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം എന്ത്, ലിജവാസി അയ്യക്കൂനത ലിൽ ഇഷാറ, ഈ ദാ ഇഷാറത്തിൻ്റെ ഇസ്മാകാൻ പറ്റുമല്ലോ. ഒഹുവ ആ ഒഹാദ എന്നുള്ളത് മുബത്തതയാണ്. അപ്പോൾ അതിൻ്റെ ഖബറോ, ഖബറുഹു തൊലീഖുൻ, അതിൻ്റെ ഖബർ എന്താണ്, തൊലീഖാണ്. അപ്പോൾ തഹ്മീലിനെയോ, തഹ്മീലിനെ ജുംല ഹാലിയാണ്, ഫിൽ മുദാരിൽ അമീർ ഫൈൽ ജുംല ഹാല്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഷാരിഹി എന്താക്കുന്നു, ഗണ്ണിക്കുന്നു. ഇനി
തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്ത് വേണം, സില വേണമെന്ന് പറഞ്ഞു. ഇനി ഈ സിലനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണമാണ്. സില എങ്ങനെയായിരിക്കണം അത് ഇൻഷാല്ലാ നമുക്ക് എന്താക്കാം അടുത്ത ക്ലാസ്സിൽ പറയാം, ഇല്ലെങ്കിൽ കുറേ നീണ്ടുപോകും. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞത് അല്ലദാനി അല്ലത്താനി അല്ലതൈനി അല്ലത്തേനി, ഈ ഇത് രണ്ടും എന്താകും, അല്ലദാനി അല്ലത്താനി എന്നുള്ളത് റഫിൻ്റെ അവസരത്തിൽ അലിഫ് കൊണ്ടിരിക്കും. അതേപോലെ നസ്ബ് ജറിൻ്റെ അവസരത്തിൽ അല്ലത്തേനി അല്ലതേനി എന്ന് പറയും. പിന്നെ അലിഫുലാമ് വ്യക്തമായ വസ്ഫിൽ കടക്കും. പിന്നെ ദാ എന്നുള്ളത് ഇസ്തിഫാമിയായ മായും മന്നിൻ്റെയും ശേഷം വരും. പിന്നെ മൗസൂലിൻ്റെ ഇസ്മു രണ്ട് വിധമാണ്, നസ് മുഷ്തറക്ക്. നസ്സാകുമ്പോൾ അത് മുഫ്രദിനി മുസന്നക്ക് ജമ്മിനി വേറെ വരും. മുഫ്രദാകുമ്പോൾ മുദക്കർ മോന്നസിനിക്ക് അല്ലതി അല്ലത്തി പോലെ. തസ്നിയാകുമ്പോൾ മുദക്കർ മോന്നസിനിക്ക് അല്ലദാനി അല്ലത്താനി പോലെ. ജമ്മാകുമ്പോൾ മുദക്കർ മോന്നസിനിക്ക് അല്ലദീന അല്ലാത്തി അല്ലായി പോലെ. ഇനി അതേപോലെ മുഷ്തറക്കാകുമ്പോൾ മന്നാണ്, അത് ആക്കിലിനിക്കാണ് കൂടുതൽ വരിക. മാ എന്നുള്ളത് കൂടുതലും ഗൈർ ആക്കിലിനിക്കാണ്. പിന്നെ ആക്കിലിനിക്കും അല്ലാത്തിനിക്കും വരുന്ന പിന്നെയാണ് ഐ, അതേപോലെ അലിഫ്ലാമ്, അതേപോലെ ദു, അതേപോലെ ദ. ആകെ പറഞ്ഞിട്ട് ഇത്രയാണ്. ഇനി ബാക്കിയുള്ള സിലിനെ കുറിച്ചുള്ള വിഷയം ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹ്ര ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.